ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം. എൻ്റെ കൂട്ടുകാരൻ അസ്രമക്കില്ല, ഞാനും ഒറ്റയ്ക്കാണ്. നോമ്പായതുകൊണ്ട് മൂപ്പർക്ക് അത്യാവശ്യമായിട്ട് ഒരു സ്ഥലം വരെ പോകേണ്ടി വന്നു. അതിൻ്റെ പേരിൽ ഞാൻ ഒറ്റയ്ക്കാണ്. അസ്രമക്കില്ലാത്തതുകൊണ്ട് ഞാൻ ഒരു തരിക്കഞ്ഞി ഉണ്ടാക്കിയിട്ട് ഞങ്ങൾക്ക് ഇന്നത്തെ നോമ്പിന് അടിപൊളിയാക്കണം. ഈ ചാനലിൽ പുതിയതായിട്ട് കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുപ്പ് കുത്തിൽ കഴിഞ്ഞു. ഇനി കല്ല് കൊടുന്ന് വെക്കുകയാണ്. കുറച്ച് ഉള്ളി വേണം, ചെറിയ ഉള്ളി. നന്നായി തോല് പൊളിഞ്ഞ്, തോല് പൊളിച്ച് നല്ല വൃത്തിയിൽ തന്നെ നമുക്ക് ഉള്ളിയാണ് ഇതിൻ്റെ മെയിനായിട്ട് വേണ്ടത്. പിന്നെ കുറച്ച് തേങ്ങ വേണം. നമ്മൾ ചെറുതായിട്ട് അരിയുക, അരിഞ്ഞ് കട്ട് ചെയ്യണം. ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചെറിയ ചെറിയ ഇതാക്കണം. എന്നാൽ നമുക്ക് നല്ല രീതിയിൽ നമുക്ക് അപ്പോൾ ഉള്ളി അരിഞ്ഞു. നമ്മൾ തേങ്ങ നോക്കി. ഇനി നമുക്ക് വേണ്ടത് കാറ്റുള്ളത് കൊണ്ട് എന്തായാലും നല്ല കാറ്റാണ് വാഴത്തോട്ടത്തിൽ. ഇനി നമ്മൾ കുറച്ച് നെയ്യ് പൊഴിച്ചിട്ട് റവ ഒന്ന് ചൂടാക്കുക. അതാണ് ഏറ്റവും നന്നായിരിക്കുക. കുറച്ച് നെയ്യ് മതി. വീട്ടിൽ നമ്മൾ നോമ്പറക്കുമ്പോൾ വലിയതായിട്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. കൂടുതൽ ആവാതെ തന്നെ കുറച്ച് കൂടുതലുണ്ട് തരിക്കഞ്ഞി. അപ്പോൾ അത് കാരണം അത് മതി. ഇപ്പം എന്തായാലും ചൂടായിട്ടുണ്ട്. നമ്മൾ റവ ഒന്ന് ചൂടാക്കുക. നന്നായി ചൂടായി. അതിൻ്റെ ആ പച്ചമണം പോയി കഴിഞ്ഞാൽ നമുക്ക് കരി വളരെ ബെറ്ററായിരിക്കും. അങ്ങനെ നല്ല ചോക്കണ്ട, എന്നാലൊരു മീഡിയം ചോപ്പ് വേണം. എന്നാലേ നമുക്കത് നന്നായി ക്ലിയറായി കിട്ടുള്ളൂ. ആ പച്ചമണം പോയി കഴിഞ്ഞാൽ നമുക്ക് തരിക്കഞ്ഞിയുടെ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടും. ഒരു പ്ലേറ്റിലേക്ക് ഇടുക. പ്ലേറ്റിലിട്ട് കഴിഞ്ഞിട്ട് നന്നായിട്ട് എടുത്തിട്ട് സാധാരണയായിട്ട് എല്ലാവർക്കും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റാവുന്ന ഒരു വീഡിയോ ആണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിൽ ഉപയോഗിക്കുന്നത് അണ്ടിപ്പരിപ്പുണ്ട്, പിന്നെ മുന്തിരിയുണ്ട്, പിന്നെ ഏലക്കായ ഉണ്ട്, പിന്നെ ചെറുതായിട്ട് അരിഞ്ഞ നാളികേരമുണ്ട് തരിക്കഞ്ഞിക്ക്, പിന്നെ ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞിട്ട്. ഇത്രയാണ് ഈ തരിക്കഞ്ഞിയിൽ ചേർക്കാൻ പോണത്. ഏലക്കായ ഉണ്ട് കേട്ടോ. കുറച്ച് നെയ്യ് ഇതിൽ ചേർത്തു. ഈ നാളികേരം ഇതൊക്കെ പൊരിച്ചെടുക്കാനാണ്. എന്തായാലും മേടിക്കുക. എണ്ണ ചൂടായി തോന്നുന്നുണ്ട്. എണ്ണ ചൂടായി തോന്നുന്നുണ്ട്. എന്തായാലും തരിക്കഞ്ഞിയിൽ ഒരേ കഷ്ണം തേങ്ങ കടിക്കുമ്പോൾ നല്ല ഒരു ടേസ്റ്റായിരിക്കും. അതാണ്
നല്ല ചോപ്പ് മാതിരി വരണം. അങ്ങനെ നല്ല ചോപ്പായി കഴിയുമ്പോൾ നമുക്കിത് എടുക്കാം. ചുവപ്പ് കളറായി കഴിഞ്ഞാൽ നമുക്കിത് എടുക്കാം. അപ്പം ഇത് ഉള്ളി നാളികേരം നമ്മൾ അണ്ടിപ്പരിപ്പാണ് ഇപ്പോൾ ഇടാൻ പോകുന്നത്. അണ്ടിപ്പരിപ്പിട്ട് നമുക്കിത് ഒന്ന് നല്ല ചുവപ്പ് കളറായിട്ട് നമുക്ക് എടുത്ത് വയ്ക്കാം. മുന്തിരി ഇട്ടു അതിനോടൊപ്പം. അപ്പോൾ ഇത് രണ്ടും ഇതായിട്ട് വരും. അപ്പം നല്ല ചുവപ്പ് കളറായിട്ടുണ്ട്. അപ്പം ഇനി നമുക്കിത് എടുക്കുക. ഇത് ഇനി നമ്മളിതിൽ ഇത് കുറച്ച് കൂടുതൽ വേണം. അതിൻ്റെ പേരിലാണ് ഇപ്പോൾ ഈ ചെമ്പിൽ തന്നെ നമുക്ക് കുറച്ച് തരിക്കഞ്ഞ് രണ്ടും ഒരുപാട് ആൾക്കാർ നോമ്പുള്ളതുകൊണ്ട് അപ്പം എല്ലാവിടത്തേക്കും കൊടുക്കണം. അപ്പം അതുകൊണ്ട് വലിയ കലത്തിലാണ് ഉണ്ടാക്കുന്നത്. ഒഴിക്കുകയാണ്, കുറച്ച് വെള്ളം ഒഴിക്കണം. അതിൻ്റെ മുന്നേ നമ്മൾ പാൽ ഒഴിക്കുന്നു. രണ്ട് പാക്കറ്റ് നമ്മളിതിൽ ഒഴിച്ചു ചേർക്കണം പാലിൽ. നാനാണ് അടിയിൽ പിടിക്കാതെ നമ്മൾ എപ്പോഴും പാലൊന്ന് ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ അടിയിൽ പിടിക്കും. അപ്പം അതിൻ്റെ പേരിൽ പാൽ തിളച്ചതിൻ്റെ ശേഷമാണ് ഇനി ബാക്കിയുള്ള തരിയെല്ലാം റവ ഇട്ട് നമ്മൾ പഞ്ചസാര ആവശ്യത്തിനിട്ട് നമ്മൾ തയ്യാറാക്കി എടുക്കും. എന്തായാലും കുറച്ച് ഏലക്കായ നമ്മൾ ഒരു അഞ്ചെട്ട് ഏലക്കായ ഇതിൽ ചേർക്കുക. നല്ല ഏട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നന്നായി തിളച്ചുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ ായി കഴിഞ്ഞാൽ ലേശം ഉപ്പിടണം. ഇത് ലേശം ഉപ്പ് വേണം. അപ്പോൾ നമ്മളിതിൽ ഇത് ഏതാണ്ട് തിളച്ചു തുടങ്ങി. ഇനിയിപ്പോൾ നമുക്കിത് വേണ്ടത് ഇതിലിടാണ്. സേമിയ ഇടുന്നില്ല, സേമിയ എല്ലാവർക്കും നമുക്ക് ഇഷ്ടപ്പെടില്ല. അപ്പോൾ അത് കാരണം നമ്മളിപ്പോൾ ഈ ഇതിൽ തന്നെ സേമിയ ഇട്ട കട്ടി ഇങ്ങനെ കൂടി വരും. അപ്പം അതിൻ്റെ വലിയ കട്ടി വലിയ ഇതായിട്ട് വേണ്ട. അതാണ് സേമിയ ഉപയോഗിക്കാറ്. സേമിയ ഉപയോഗിക്കുന്നത് ഇപ്പോൾ സാധാരണയായിട്ട് നമ്മൾ കൂടുതലും കട്ടിക്ക് വേണ്ടിയിട്ടാണ്. എന്തായാലും എല്ലാം ഇനി ഇത് ഇറക്കാൻ പോവുകയാണ്. ഇത് ഇറക്കുകയാണ് കേട്ടോ. ലേശം ഉപ്പ് കൂടി ഇതിൽ ഇട്ടാൽ നന്നായിരിക്കും. ഉപ്പും കൂടി ഇതിലിടുമ്പോൾ നമുക്കിതിൻ്റെ ഇപ്പോൾ അത്യാവശ്യം കട്ടിയായിട്ടുണ്ട്. ഇനി ഒരു ലേശം ഉപ്പ് മധുരമുള്ളതായി ഒരു ലേശം ഉപ്പ് ചേർക്കണം. എന്നാലാണത് ഇറക്കുകയാണ് കേട്ടോ. ഇപ്പം ഇറക്കി വയ്ക്കുക. ഇനി നമ്മൾ ഇറക്കി വെച്ച് കഴിഞ്ഞു ഇനി ആ ചട്ടിയിലുള്ള ആ നെയ്യിൻ്റെ എണ്ണടി നമുക്ക് ഉള്ളി കാച്ചണം. ഉള്ളിയിൽ ഈ എണ്ണയിൽ ഈ നെയ്യിൽ തന്നെ ഇപ്പം നമ്മൾ ഉള്ളി ഇടുകയാണ്. ഉള്ളി മൂത്ത് തുടങ്ങിയിട്ട് അപ്പം നമ്മൾ പൊരിച്ച് വെച്ചിട്ടുള്ള സാധനങ്ങൾ ചുവപ്പ് കളറായിട്ടുണ്ട്. ഇനി നമ്മളിതിൽ ഇപ്പം നമ്മൾ ഈ പൊരിച്ച് വെച്ച ഇത് ഇതിലിടാൻ പോവുക. അങ്ങനെ നമ്മളിപ്പോൾ തരിക്കഞ്ഞി ആയിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ തരിക്കഞ്ഞി റെഡി ആയിട്ടുണ്ട്. ഏത് വീട്ടമ്മമാർക്കും പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു ഇതാണ് തരിക്കഞ്ഞി. അപ്പോൾ അത് സിമ്പിൾ പരിപാടിയാണ്. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം.